ഹലോ ഫ്രണ്ട്സ് കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോവിൽ പ്രേക്ഷകർക്ക് വമ്പൻ പ്രതീക്ഷ നൽകി പൂർത്തീകരിക്കാൻ പറ്റാത്ത പത്ത് ചിത്രങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ വീഡിയോ ആ വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടി ചിത്രങ്ങൾ ബാക്കിയുണ്ട് ആ ഒരു ലിസ്റ്റിൽ അതുകൂടി നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന സതുദ്ദേശത്തോടു കൂടി ചെയ്ത ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു വൺസ് അഗെയിം വെൽക്കം ബാക്ക് ടു ആ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മെസ്സസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കൂടെ തന്നെ റൈറ്റ് ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക നമ്മുടെ ചാനലിൽ ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് വളരെ കുറവാണ് വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ല വീഡിയോ കാണുന്നത് എന്നാണ് യൂട്യൂബ് കാണിച്ചു തരുന്നത് സോ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ മുഴുവനായും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഈ ലിസ്റ്റിൽ ആദ്യം വരാൻ പോകുന്ന ചിത്രത്തിൻ്റെ പേര് ഗണപതി വി എം വിനുവിൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായി അഭിനയിക്കേണ്ട ഒരു ചിത്രമായിരുന്നു ഗണപതി പട്ടാളം ഒരുവൻ എന്നീ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തായ റജി നായർ ഈ ചിത്രത്തിൻ്റെയും തിരക്കഥ തയ്യാറാക്കിയിരുന്നത് തൃശൂർ ഭാഷ സംസാരിക്കുന്ന ഒരു ആന മുതലാളിയുടെ കഥയായിരുന്നു ചിത്രത്തിലൂടെ സംവിധായകൻ നമുക്ക് കാണിച്ചു തരാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് മമ്മൂട്ടിയുടെ മായാബസാർ എന്ന ചിത്രം നിർമ്മിച്ച ജീവൻ നാസർ ആയിരുന്നു ഈ ചിത്രത്തിൻ്റെയും നിർമ്മാതാവ് ഗുരുവായായിരുന്നു ചിത്രത്തിൻ്റെ പ്രധാന ലൊക്കേഷൻ ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് വർക്കൊക്കെ കഴിഞ്ഞ ശേഷം സ്ക്രിപ്റ്റ് മമ്മൂട്ടിയെ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ മമ്മൂട്ടിക്ക് സ്ക്രിപ്റ്റ് ഒട്ടും ഇഷ്ടമല്ലാതെ വരികയായിരുന്നു മമ്മൂട്ടി തന്നെയായിരുന്നു ഈ ഒരു പ്രൊജക്ട് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞിരുന്നത് എല്ലാ സിനിമാ വാലികളിലും ഈ ചിത്രത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ അച്ചടിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഷൂട്ടിങ്ങിന് വെറും രണ്ടാഴ്ച മുന്നേ ആയിരുന്നു ഈ പ്രൊജക്ട് ഡ്രോപ്പ് ചെയ്തിരുന്നത് ഈ ചിത്രം ഡ്രോപ്പ് ചെയ്തതിനു ശേഷമാണ് മമ്മൂട്ടി തൃശൂർ ഭാഷ സംസാരിക്കുന്ന പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദി സെയിൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചത് സുരേഷ് ഗോപിയെ നായകനാക്കി രണ്ടായിരത്തി പതിനാറിൽ ഷാജി കൈലാസ് അനൗൺസ് ചെയ്ത ഒരു ചിത്രമായിരുന്നു ദി സ്റ്റേറ്റ് രാജേഷ് ജയരാമനായിരുന്നു ഈ ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരുന്നത് സോളാർ കേസും സരിതയുമായിരുന്നു ഈ ചിത്രത്തിൻ്റെ പ്രധാന വിഷയം സുരേഷ് ഗോപി ഈ ചിത്രത്തിൽ സോളാർ കേസ് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിട്ടായിരുന്നു പ്രത്യക്ഷപ്പെടാനിരുന്നത് എന്നാൽ വൈകാതെ തന്നെ ഈ ഒരു പ്രൊജക്ട് ഉപേക്ഷിക്കുകയായിരുന്നു ഒരുപക്ഷെ രാഷ്ട്രീയപരമായി നിരവധി പ്രത്യാഘാതങ്ങൾ ഈ ചിത്രം നേരിടേണ്ടി വരുമെന്നതായിരുന്നു ആ ഒരു ചിത്രം ഉപേക്ഷിക്കാനുള്ള മുഖ്യ കാരണമായി കണക്കാക്കുന്നത് എസ് എസ് രാജമൗലി മോഹൻലാലിനെ നായകനാക്കി രണ്ടായിരത്തി രണ്ടിൽ പ്ലാൻ ചെയ്ത ചിത്രമായിരുന്നു ഗരുഡ രണ്ടായിരത്തി ഒന്നിൽ സ്റ്റുഡൻറ്റ് നമ്പർ വൺ എന്ന ചിത്രത്തിൻ്റെ വിജയശേഷം ഒരു ചരിത്ര സിനിമയായിരുന്നു എസ് എസ് രാജമൗലി പ്ലാൻ ചെയ്തിരുന്നത് അതും മോഹൻലാലിനെ നായകനാക്കി ബാഹുബലി ട്രിപ്പിൾ ആർ എന്നീ ചിത്രങ്ങളുടെ ആർട്ട് ഡയറക്ടറായ സാബു സിറിനെയായിരുന്നു ഈ ചിത്രത്തിന് വേണ്ടിയും ആർട്ട് വർക്ക് ചെയ്യാൻ രാജമൗലി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് സിനിമയുടെ കഥയെക്കുറിച്ചും ലാലിൻ്റെ കഥാപാത്രത്തെക്കുറിച്ചും എസ് എസ് രാജമൌലി സാബു പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുമുണ്ടായിരുന്നു ഈ ചിത്രത്തിന് വേണ്ടിയുള്ള ക്യാരക്ടർ സ്കെച്ചും ഒക്കെ ഒരുക്കിയത് സാബു സിറലിൻ്റെ അസിസ്റ്റൻ്റായ മനു ജഗത്ത് ആയിരുന്നു മനു ജഗത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് ഈ വിവരങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ടോ ഈ ചിത്രം നടന്നിരുന്നില്ല ഈ ചിത്രം നടക്കാതെ പോയത് ഇന്ത്യൻ സിനിമയ്ക്കും എസ് എസ് രാജമൌലിക്കും മോഹൻലാലിനും ഒരു തീരാനഷ്ടം തന്നെയാണെന്ന് നമുക്ക് തീർച്ചയായും പറയാവുന്നതാണ് ബാലചന്ദ്രകുമാറിൻ്റെ സംവിധാനത്തിൽ ദിലീപ് നായകനായി അനൗൺസ് ചെയ്ത ഒരു ചിത്രമായിരുന്നു പിക്ക് പോക്കറ്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ അനൗൺസ് ചെയ്ത ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യാനിരുന്നത് ദിലീപിൻ്റെ സഹോദരി പുത്രിയായ ശിവാനി സുരാജ് ആയിരുന്നു റാഫിയുടെ തിരക്കഥയിൽ പുറത്തിറങ്ങാനിരുന്ന ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധായകൻ ദിലീപിൻ്റെ കൂട്ടുകാരനായ നാദർഷിയായിരുന്നു ഒരു പോക്കറ്റ് പോക്കറ്റടിക്കാരൻ്റെ റോളായിരുന്നു ഈ ചിത്രത്തിൽ ദിലീപിന് എന്നാൽ ദിലീപ് രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിച്ച കേസിൽ പെട്ടതോടുകൂടി ഈ ചിത്രം നീണ്ടുപോവുകയായിരുന്നു എന്നാൽ ഇപ്പോൾ സംവിധായകൻ തന്നെ ദിലീപിന് എതിരെ തിരിഞ്ഞതുകൊണ്ട് ഈ ചിത്രം ഒരിക്കലും നടക്കില്ല എന്ന് വേണം നമുക്ക് കരുതാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഹരിഹരൻ്റെ സംവിധാനത്തിൽ എ കെ ലോഹിതദാസിൻ്റെ തിരക്കഥയിൽ മമ്മൂട്ടി നായകനായി റിലീസാകേണ്ട ഒരു ചിത്രമായിരുന്നു തമ്പുരാൻ കൈതപുറത്തിൻ്റെ വരികൾക്ക് സലിൽ ചൌധരിയായിരുന്നു ഈ ചിത്രത്തിന് മ്യൂസിക് ചെയ്തിരുന്നത് ചിത്രത്തിൻ്റെ പാട്ടുകളൊക്കെ അന്ന് റിലീസായിട്ടുണ്ടായിരുന്നു എന്നാൽ ചിത്രം യാഥാർത്ഥ്യമായില്ല പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുകയായിരുന്നു ബാബു ജനാർദ്ദനന്റെ തിരക്കഥയിൽ ടിവിൻ സംവിധാനം ചെയ്യാനിരുന്ന ചിത്രമായിരുന്നു മാളൂട്ടി സാബു സുരേഷ് ഗോപി ഡബിൾ റോളിൽ വരുന്നു എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിന് ഉണ്ടായിരുന്നു ചിത്രത്തിൽ സുരേഷ് ഗോപിക്ക് വളരെ വ്യത്യസ്തമായ ഒരു ലുക്കായിരുന്നു ഉണ്ടായിരുന്നത് സുരേഷ് ഗോപി മോട്ടയടിച്ചുള്ള പോസ്റ്ററുകളും മറ്റും റിലീസായിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഈ ചിത്രത്തെക്കുറിച്ചുള്ള ഒരു വാർത്തയും എവിടെയും വന്നിരുന്നില്ല രാജീവ് മല്യത്തിൻ്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസിൽ ഷെറഫുദ്ദീൻ കാത്രിൻ തെരേസ എന്നിവർ അഭിനയിച്ച് റിലീസാകേണ്ട ഒരു ചിത്രമായിരുന്നു ആണെങ്കിലും അല്ലെങ്കിലും ഈ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പോസ്റ്ററൊക്കെ റിലീസായിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ചിത്രം ഉപേക്ഷിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ജൂഡ് ആൻ്റണി ജോസഫിൻ്റെ സംവിധാനത്തിൽ നിബിൻ പോളി നായകനായി മലയാളത്തിൽ സൂപ്പർ ഹിറ്റായ ഒരു ചിത്രമായിരുന്നു ഓം ശാന്തി ഓശാന എന്നാൽ ഈ ചിത്രത്തിന് മുന്നേ ജൂഡ് ആൻ്റണിയുടെ ഡ്രീം പ്രൊജക്റ്റായിരുന്നു മമ്മൂട്ടിയുടെ ബയോപിക് ജൂഡ് ആൻ്റണി അസിസ്റ്റൻ്റ് ഡയറക്ടറായി ജോലി ചെയ്യുന്ന സമയത്ത് മമ്മൂട്ടിയുടെ ആത്മകഥയായ ചമയങ്ങൾ ഇല്ലാതെ എന്ന പുസ്തകം വായിക്കാൻ ഇടയാകുന്നു അപ്പോൾ തന്നെ ആ പുസ്തകത്തിലെ ഒരു ചെറിയ പോർഷൻ ഷൂട്ട് ചെയ്ത് ഒരു ഷോർട്ട് ഫിലിമാക്കി മമ്മൂട്ടിയെ കാണിക്കുന്നു ആ പുസ്തകം സിനിമയാക്കണമെന്നതായിരുന്നു സംവിധായകൻ്റെ ആഗ്രഹം നായകനായി നിവിൻ പോളിയെയും നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു ഷോർട്ട് ഫിലിം കണ്ട മമ്മൂട്ടി അതൊരു സ്ക്രിപ്റ്റാക്കി കൊണ്ടുവരാൻ ജൂഡ് ആൻ്റണിയോട് പറഞ്ഞിരുന്നു പൂർത്തിയായ സ്ക്രിപ്റ്റുമായി വായിച്ചെന്ന് മമ്മൂട്ടിയെ വായിച്ചു കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം സംതൃപ്തനായിരുന്നില്ല പിന്നീട് മമ്മൂട്ടിയെ എപ്പോൾ കാണുമ്പോഴും ജൂഡ് ഈ ചിത്രത്തെക്കുറിച്ച് ചോദിക്കുമായിരുന്നു ചിത്രം നീ ഇപ്പോൾ ചെയ്യേണ്ട കുറച്ചുകൂടെ കഴിയട്ടെ എന്നായിരുന്നു മമ്മൂട്ടിയുടെ പ്രതികരണം ആയതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ ബയോപിക് ഇപ്പോഴും നടക്കാതെ പോയ ഒരു പ്രൊജക്റ്റായി തന്നെ നിലനിൽക്കുന്നു തൊണ്ണൂറുകളിൽ മോഹൻലാലിനെ നായകനാക്കി ഫാസിൽ സംവിധാനം ചെയ്യാനിരുന്ന ഒരു ചിത്രമായിരുന്നു കില്ലർ ഒരു കില്ലറുടെ കഥയായിരുന്നു സംവിധായകൻ ഈ ചിത്രത്തിലൂടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് സീരിയൽ കില്ലർ സിനിമകളെല്ലാം വളരെ കുറച്ച് മാത്രം ഇറങ്ങുന്ന ഒരു സമയമായിരുന്നു അന്ന് പക്ഷെ തൊണ്ണൂറുകളിൽ കുടുംബ പ്രേക്ഷകർക്ക് മോഹൻലാലിനോടുള്ള ഒരു സ്വീകാര്യത നെഗറ്റീവ് സ്വഭാവമുള്ള ഒരു കഥാപാത്രം ചെയ്താൽ നഷ്ടമാകുമോ എന്ന് ഭയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മോഹൻലാൽ ഈ ചിത്രം വേണ്ടെന്ന് വെക്കുകയായിരുന്നു കില്ലർ പിന്നീട് തെലുങ്കിലേക്ക് നാഗാർജുനയെ വെച്ച് ഫാസിൽ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നു ചിത്രം തെലുങ്കിൽ നൂറ് ദിവസങ്ങൾക്ക് മുകളിൽ ഓടി വമ്പൻ വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ മോഹൻലാൽ പൃഥ്വിരാജ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ലാൽ ജോസ് അനൗൺസ് ചെയ്ത ഒരു ചിത്രമായിരുന്നു കസിൻസ് നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തായ ഇക്ബാൽ കുറ്റിപ്പുറമായിരുന്നു ഈ ചിത്രത്തിന് വേണ്ടി തൂലിക ചലിപ്പിച്ചിരുന്നത് ഒരു അപകടത്തിൽ തങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം നഷ്ടപ്പെടുകയും രണ്ട് കസിൻസ് മാത്രം ബാക്കിയാവുകയും അവരുടെ മുന്നോട്ടുള്ള ജീവിതവുമായിരുന്നു ഈ ചിത്രത്തിലൂടെ സംവിധായകൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് കുറേ കാലം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഈ ചിത്രത്തെക്കുറിച്ചുള്ള വാർത്തകൾ അച്ചടിച്ചു വന്നിരുന്നു പിന്നീട് ഉപേക്ഷിച്ച ചിത്രങ്ങളുടെ പട്ടികയിൽ ഈ ചിത്രവും സ്ഥാനം പിടിച്ചു ഈ ലിസ്റ്റിൽ ഇനി മറ്റൊരു മോഹൻലാൽ ചിത്രമാണ് വരാൻ പോകുന്നത് ചിത്രത്തിൻ്റെ പേര് നായർ സാൻ രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിൽ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രമായിരുന്നു നായർ സാൻ സ്വാതന്ത്ര്യ സമരസേനാനിയായ അയ്യപ്പൻ നായരുടെ കഥയായിരുന്നു ഈ ചിത്രം പറയാനിരുന്നത് മോഹൻലാലിനൊപ്പം ആക്ഷൻ കിങ് ജാക്കി ജാനും ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ടായിരുന്നു ആൽബർട്ട് ആൻ്റണി എന്ന സംവിധായകൻ്റെ സ്വപ്ന പദ്ധതിയായിരുന്നു ഈ ഒരു ചിത്രം അന്നത്തെ മലയാള സിനിമയ്ക്ക് താങ്ങാൻ പറ്റാത്ത ബജറ്റായിരുന്നു ഈ കഥയ്ക്ക് വേണ്ടിയിരുന്നത് അങ്ങനെ ഈ സിനിമയും ഉപേക്ഷിക്കുകയായിരുന്നു മമ്മൂട്ടിയെയും മോഹൻലാലിനെയും നായകന്മാരാക്കി ഒട്ടേറെ വിജയങ്ങൾ സൃഷ്ടിച്ച ഒരു സംവിധായകനാണ് ഷാജി കൈലാസ് രണ്ടായിരത്തി പതിനാലിൽ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒരു കുടക്കീഴിലാക്കി ഷാജി കൈലാസ് ഒരു പ്രൊജക്ട് അനൗൺസ് ചെയ്യുന്നു പേരിടാത്ത ഈ ചിത്രത്തിന് വേണ്ടി സ്ക്രിപ്റ്റ് ചെയ്തിരുന്നത് രഞ്ജി പണിക്കറും രഞ്ജിത്തും ചേർന്നായിരുന്നു ഈ ഒരു അനൗൺസ്മെൻറ്റ് വന്നതോടുകൂടി ചലച്ചിത്ര പ്രേമികളെല്ലാം ആവേശക്കൊടുമുടിയിൽ ആയിരുന്നു എന്നാൽ പിന്നീട് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഡേറ്റ് ക്ലാഷ് വന്നതോടുകൂടി ഈ ചിത്രം ഉപേക്ഷിക്കുകയായിരുന്നു കൂടാതെ എഴുത്തിലെ താമസവും ഈ ചിത്രം ഉപേക്ഷിക്കാൻ മറ്റൊരു കാരണമായി രണ്ടായിരത്തി പതിനെട്ടിൽ ഷാജി കൈലാസ് തന്നെ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ച കാരണങ്ങളാണ് ഇതൊക്കെ ഷാഫിയുടെ സംവിധാനത്തിൽ ദിലീപ് നായകനായി പുറത്തിറങ്ങേണ്ട ചിത്രമായിരുന്നു ചോട്ടാദാദ വൻ വിജയം നേടിയ കല്യാണരാമനു ശേഷം ദിലീപ് ഷാഫി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങാനിരുന്ന ഈ ചിത്രത്തിന്റെ തിരക്കഥ ചെയ്തത് ഉദയകൃഷ്ണ സിബി കെ തോമസ് എന്നിവർ ചേർന്നായിരുന്നു കിരീടം ഉണ്ണി നിർമ്മിക്കാനിരുന്ന ഈ ചിത്രവും വെറുമൊരു അനൗൺസ്മെന്റിൽ ഒതുങ്ങുകയായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ സുരേഷ് ഗോപിയെ നായകനാക്കി കെ കെ ഹരിദാസ് ജമീന്ദാർ എന്നൊരു ചിത്രം അനൗൺസ് ചെയ്തിരുന്നു നന്ദിനിയായിരുന്നു ഈ ചിത്രത്തിലെ നായിക ഇന്നസൻറ്റ് ജഗതി ശ്രീകുമാർ കലാഭവൻ മണി എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ മറ്റു താരങ്ങൾ ഉദയകൃഷ്ണ സി കെ തോമസ് ചേർന്നായിരുന്നു ഈ ചിത്രത്തിൻ്റെ തിരക്കഥയും സംഭാഷണവും എഴുതിയിരുന്നത് ചിത്രത്തിൻ്റെ പൂജയും റെക്കോർഡിങ്ങുമൊക്കെ നടന്നത് തൃശൂർ ചേതന സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു എന്നാൽ പിന്നീട് ഈ ചിത്രത്തെക്കുറിച്ചുള്ള യാതൊരു വാർത്തകളും പുറത്തു വന്നിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിൽ വി എം വിനുവിൻ്റെ സംവിധാനത്തിൽ മോഹൻലാലിനെ നായകനാക്കി അനൗൺസ് ചെയ്ത ഒരു ചിത്രമായിരുന്നു ഹാപ്പി സിംഗ് ഒരു ഗുസ്തിക്കാരൻ്റെ കഥയായിരുന്നു ഈ ചിത്രത്തിലൂടെ സംവിധായകൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് പഞ്ചാബും തിരുവനന്തപുരവുമായിരുന്നു ഈ ചിത്രത്തിൻ്റെ മെയിൻ ലൊക്കേഷൻസ് നെടുമുടി വേണു ജഗതി ശ്രീകുമാർ എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ മറ്റു പ്രമുഖ താരങ്ങൾ പഞ്ചാബിൽ നിന്നും ഗുസ്തി മത്സരത്തിന് കേരളത്തിൽ വരുന്ന ഒരു സർദാർജിയുടെ കഥയായിരുന്നു ഈ ചിത്രത്തിലൂടെ സംവിധായകൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഫാമിലി ആക്ഷൻ എൻ്റർടൈനറായിട്ടായിരുന്നു ഈ ചിത്രം ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത് ഏഴ് കോടി രൂപയോളം ഈ ചിത്രത്തിന് ബഡ്ജറ്റ് വരുമെന്ന് തീരുമാനമായപ്പോൾ ചിത്രത്തിന്റെ നിർമ്മാതാവായ അരോമ മണി ഈ ചിത്രത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു അതോടെ ഈ ചിത്രവും മുടങ്ങിയെന്ന് വേണം പറയാൻ ഈ ചിത്രങ്ങളൊന്നും കൂടാതെ മമ്മൂട്ടി ശ്യാമപ്രസാദ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങേണ്ടിയിരുന്ന ആളോഹരി ആനന്ദം രാജേഷ് പിള്ളയുടെ മോട്ടോർ ഡയറീസ് ഹരിഹരൻ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ രണ്ടായിരത്തി പതിനാറിൽ അനൗൺസ് ചെയ്ത ശെമന്തകം ആർ എസ് വിമൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങാനിരുന്ന കർണൻ ആഷി കപൂർ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങേണ്ടിയിരുന്ന വാര്യം കുന്നൻ ജോഷി ദിലീപ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങേണ്ടിരുന്ന സദ്ദാം ശിവൻ ദിലീപ് താഹ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങേണ്ടിയിരുന്ന കോകിലം മോഹൻലാലിൻ്റെ സ്വർണ്ണ ചാമ്പരം തുടങ്ങിയ ചിത്രങ്ങളൊക്കെ നടക്കാതെ പോയ പ്രൊജക്ടുകളുടെ കൂട്ടത്തിൽ പെടുത്താവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് ഇത്രയും ചിത്രങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതെങ്കിലും ചിത്രങ്ങളുടെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ചിത്രത്തിൻ്റെ പേര് നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക കൂടാതെ നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ